ഫ്ളാറ്റ് ഒരു ഗൃഹനിർമ്മാണ സമ്പ്രദായം ആയതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രം അനുസരിച്ചുള്ള നിയമങ്ങൾ പാലിക്കാൻ സാധിക്കും. ഫ്ളാറ്റിൽ ഒരു ഗൃഹത്തിൻ്റെ ഒരു ഭിത്തി തന്നെ മറ്റൊരു ഗൃഹവുമായി ഷെയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറും സ്ലാബും അടുത്ത വീടുകളുടെ ഫ്ലോറും സ്ലാബുമായിട്ട് വരുന്ന അവസ്ഥ. എന്നിരുന്നാലും ഒരു ഫ്ളാറ്റിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ വാസ്തുശാസ്ത്രപരമായി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ചില ഫ്ളാറ്റുകളുടെ പ്ലാനിൽ അവരുടെ ഡിസൈനിലോ രൂപരേഖയിലോ ബ്രോഷറിലോ ഒക്കെ കിഴക്കോ വടക്കോ ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ടുള്ള മാഗ്നറ്റിക് നോർത്തോ മാഗ്നറ്റിക് ഈസ്റ്റോ ആയിരിക്കാൻ സാധ്യത കുറവുണ്ട്. നമ്മളൊരു ഫ്ളാറ്റ് പരിശോധിക്കുന്ന സമയത്ത് ഒരു ഡിജിറ്റൽ കോമ്പസ് വെച്ച് ആ ഫ്ളാറ്റിൻ്റെ വാതിൽ തുറന്ന് ഫ്ളാറ്റിലേക്ക് മുഖമായി നിന്ന് നോക്കിയാൽ കൃത്യമായി കിഴക്കാണോ പടിഞ്ഞാറാണോ തെക്കാണോ വടക്കാണോ എന്നുള്ളത് പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ദിശ കാണിക്കുന്നതാണ് എങ്കിൽ നമുക്ക് ഉത്തമമായിട്ടുള്ളതാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള ദിശയിൽ നിന്ന് 15 ഡിഗ്രി കൂടുതൽ ചെരിവുള്ള രീതിയിലാണെങ്കിൽ അത് വാസ്തുശാസ്ത്രപ്രകാരം അത്ര ഉത്തമമല്ല എന്നുകൂടി പറയേണ്ടി വരും. നമ്മളെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ളാറ്റിൻ്റെ മുറികളെ ഒരു കൃത്യമായിട്ടുള്ള ദീർഘചതുരമായിട്ടോ സമചതുരമായിട്ടോ കണക്കാക്കിയാൽ അതിൻ്റെ വടക്ക് വശത്തോ കിഴക്ക് വശത്തോ ആയിരിക്കണം അടുക്കള വരേണ്ടത്. അതിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടത് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞു നിന്ന് വേണം എന്നുള്ളത് ഒരു ഫ്ളാറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫ്ളാറ്റ് എന്ന വിഷയത്തിൽ വാസ്തുശാസ്ത്രം നോക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ സാധിക്കില്ല. ചില പരിമിതികളുണ്ട് എന്ന് മാത്രം. ഫ്ളാറ്റായാലും വാസ്തു തന്നെ നോക്കി സ്വീകരിക്കണം. വാസ്തുശാസ്ത്രത്തിൽ ഒരു ഗൃഹം രൂപകൽപ്പന ചെയ്യുന്ന പോലെ നോക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ ഫ്ളാറ്റ് വാങ്ങുമ്പോൾ ഇല്ല എന്നത് കൂടിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും.